ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് മൾട്ടി ബാഗർ പെന്നി സ്റ്റോക്ക് കാറ്റഗറിയിൽ ഉൾപ്പെട്ട ബ്രൈറ്റ് കോം ഗ്രൂപ്പ് എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോക്കിലേക്ക് കിടക്കുന്നതിന് മുൻപേ ഈ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു മാസം പതിനഞ്ച് ശതമാനം റിട്ടേൺ നൽകി ആറ് മാസം കൊണ്ട് ആയിരത്തി ഒരു വർഷത്തിൽ രണ്ടായിരം ശതമാനം റിട്ടേണുമാണ് ഈ കമ്പനി ജനറേറ്റ് ചെയ്ത് നൽകിയത് അതായത് മൂന്ന് രൂപ പ്രൈസ് റേഞ്ചിൽ നിന്നും തൊണ്ണൂറ്റിയഞ്ച് രൂപ എന്ന ലെവലിലേക്കുള്ള ഒരു റാലിയാണ് കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ബ്രൈറ്റ് കോം ഗ്രൂപ്പ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഇത്രയും വലിയ റാലി നൽകാൻ ഈ സ്റ്റോക്ക് അത്രയേറെ ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്കാണോ അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൽ എന്തെങ്കിലും ഓപ്പറേറ്റേഴ്സ് ആക്ടിവിറ്റി ആണോ നടക്കുന്നത് എന്ന് കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അനാലിസിസ് വഴിയും ഫണ്ടമെൻ്റൽ അനാലിസിസ് വഴിയും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിങ് ഇൻട്രാഡെ പൊസിഷണൽ ബ്രേക്ക്ഔട്ട് ബി ടി എസ് ടി ട്രേഡുകളുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്നീ ഓപ്ഷനുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് നവംബർ പതിമൂന്നാം തീയതി വന്ന ഫിനാൻഷ്യൽ റിസൾട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഇത്രയും മികച്ച പെർഫോമൻസ് നടത്തുന്നത് എന്ന് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ഈ കമ്പനിയുടെ വരുമാനം അറുന്നൂറ്റി കോടിയിൽ നിന്നും ആയിരത്തി കോടിയായി വർദ്ധിച്ചു പ്രോഫിറ്റ് നൂറ്റി കോടിയിൽ നിന്നും ഇരുന്നൂറ്റി കോടിയായി വർദ്ധിച്ചു കമ്പനിയിലുള്ള ക്യാഷ് റിസർവ് നോക്കുകയാണെങ്കിൽ നൂറ്റി കോടിയിൽ നിന്നും ഇരുന്നൂറ്റി കോടിയായി കോടിയായിട്ടാണ് വർദ്ധിച്ചത് അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഈ കമ്പനിയുടെ സെഗ്മെൻറ്റ് അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ വരുമാനം അഞ്ഞൂറ്റി അറുപത്താറ് കോടിയിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് കോടിയായിട്ടാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ വർദ്ധിച്ചത് ഇവിടെ കമ്പനിയുടെ ലാഭം നമ്മൾ നോക്കുകയാണെങ്കിൽ നൂറ്റി കോടിയിൽ നിന്നും ഇരുന്നൂറ്റി കോടിയായി വർദ്ധിച്ചു ഓവറാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മികച്ച പെർഫോമൻസ് കമ്പനി നടത്തും എന്നുള്ളതിൻ്റെ എക്സ്പെക്റ്റേഷനിൽ തന്നെയായിരുന്നു സ്റ്റോക്കിൽ ഇത്രയും വലിയ വർധനവ് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ഇത്രയും വലിയ വർധനവ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഇൻവെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ഒരു സ്റ്റോക്കിനെ പരിഗണിക്കുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസോ അല്ലെങ്കിൽ ഏതാനും ചില ക്വാർട്ടറുകളിലെ ഫിനാൻഷ്യൽ പെർഫോമൻസോ കൊണ്ട് മാത്രം നമ്മൾക്ക് ആ സ്റ്റോക്കിനെ അസസ് ചെയ്യാൻ സാധ്യമല്ല ഇവിടെ കമ്പനിയെക്കുറിച്ചും കമ്പനിയുടെ ബിസിനസ്സിനെ കുറിച്ചുമുള്ള ഇൻഡെപ്ത് അനാലിസിസ് അത്യാവശ്യമാണ് ബ്രൈറ്റ് കോം ഗ്രൂപ്പ് ലിമിറ്റഡ് എന്ന കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ യു എസ് എ ഗ്രീറ്റിംഗ്സ് എന്ന പേരിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ഇത് ഒരു ഹൈദരാബാദ് ഹെഡ്ക്വാർട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഇന്ന് ഈ കമ്പനിക്ക് ഇരുപത്തഞ്ചിലധികം രാജ്യങ്ങളിലായി നാൽപ്പതിലധികം സബ്സിഡറീസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഫോർച്യൂൺ ഇന്ത്യ ഫൈവ് ലിസ്റ്റിൽ സ്ഥാനം സ്ഥാനം പിടിച്ച ഒരു അസ്പീഷ്യസ് കമ്പനി കൂടിയാണ് ബ്രൈറ്റ് കോം ഗ്രൂപ്പ് ലിമിറ്റഡ് എന്ന കമ്പനി കമ്പനിയുടെ കഴിഞ്ഞ ഇരുപത് വർഷത്തെ പ്രയാണം നമ്മൾ പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ യു എസ് എ ഗ്രീറ്റിംഗ്സ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തോടുകൂടി ഈ കമ്പനി വൈബ്രൻറ്റ് ടെക്നോളജി എന്ന പേരിലേക്ക് മാറി അതിനുശേഷം ഇസ്രായേൽ ജർമ്മനി അതുപോലെ തന്നെ ഒരുപാട് യൂറോപ്യൻ കൺട്രീസിൽ വിവിധ അക്വിസിഷൻ നടത്തി പ്രധാന അക്വിസിഷൻ നോക്കുകയാണെങ്കിൽ എ ഡി ഡൈനാമിക്സ് അതുപോലെ തന്നെ മീഡിയ വൺ തുടങ്ങിയ അക്വിസിഷൻ നടത്തിയതിനു ശേഷം ഈ കമ്പനി രണ്ടായിരത്തി എട്ടോടു കൂടി വൈബ്രൻ്റ് ഡിജിറ്റൽ എന്ന പേരിൽ അറിയപ്പെട്ടു രണ്ടായിരത്തി ഒമ്പതിൽ ഈ കമ്പനി ലൊക്കേഷൻ ബേസ്ഡ് അഡ്വർടൈസിംഗ് ആരംഭിച്ചു രണ്ടായിരത്തി പത്തിൽ വൈബ്രൻ്റ് ഡിജിറ്റൽ ഇന്ത്യയിൽ വൈ റീച്ച് അതായത് വൈബ്രൻ്റ് റീച്ച് എന്ന പേരിൽ ഒരു സെർച്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ചു രണ്ടായിരത്തി പത്തിൽ വൈബ്രൻ്റ് എന്ന കമ്പനി ലൈക്കോസ് എന്ന ഇൻ്റർനെറ്റ് സെർച്ച് എൻജിന് അക്വിസിഷൻ ചെയ്തു ലൈക്കോസ് എന്ന ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിന് കൊറിയൻ കമ്പനിയായ ഡൗൺ കമ്മ്യൂണിക്കേഷൻസിൽ നിന്നാണ് ഈ കമ്പനി അക്വിസിഷൻ ചെയ്തത് ഈ കമ്പനി അക്വിസിഷൻ ചെയ്തപ്പോൾ തന്നെ ലൈക്കോസ് എന്ന കമ്പനിയുടെ പ്രശസ്തി നശിച്ചിരുന്നു കാരണം ഗൂഗിൾ അതുപോലെ തന്നെ യാഹു പോലുള്ള അഡ്വാൻസ് കോമ്പറ്റേറ്റീവ്സുമായി കോമ്പറ്റീഷനിൽ ലൈക്കോസ് വളരെ പിന്നിലായിപ്പോയി ലൈക്കോസിൻ്റെ ബ്രാൻഡ് നെയിം ഉപയോഗിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ കമ്പനി പ്രധാനമായും ലൈക്കോസിനെ അക്വിസിഷൻ ചെയ്തത് അതേ സമയത്ത് തന്നെയാണ് ഈ കമ്പനി ഇസ്രായേൽ ബേസ്ഡ് ഒരു ഡിജിറ്റൽ അഡ്വർടൈസിംഗ് കമ്പനിയായ ബ്രൈറ്റ് കോം എന്ന കമ്പനിയെയും അക്വിസിഷൻ ചെയ്തത് ലൈക്കോസ് എന്ന കമ്പനിയുടെ അക്വിസിഷൻ ഈ കമ്പനിക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് വരുത്തി വെച്ചത് അതായത് ലൈക്കോസ് എന്ന കമ്പനിയുടെ അക്വിസിഷനുമായി ബന്ധപ്പെട്ട് ഡോം കമ്മ്യൂണിക്കേഷനുമായി ചേർന്ന് ഈ കമ്പനി ഒരു ലീഗൽ ബാറ്റിൽ ഏർപ്പെട്ട ലീഗൽ ബാറ്റിലിൽ ഏർപ്പെടുകയും അതിൻ്റെ ഫലമായി ഡോം കമ്മ്യൂണിക്കേഷന് ഏകദേശം മുപ്പത്തി മില്യൺ ഡോളർ നൽകാൻ ഇൻ്റർനാഷണൽ കോർട്ടിൽ നിന്നും ഉത്തരവ് വരികയും ചെയ്തു അതിനെഗനസ്റ്റായിട്ട് ഈ കമ്പനി ഒരു ബാങ്ക് ക്യാപ്റ്റൻസി പ്രൊട്ടക്ഷൻ ഫയൽ ചെയ്തു ഈ ബാങ്ക് റപ്റ്റൻസി പ്രൊട്ടക്ഷൻ കേസ് ഇപ്പോഴും നിലവിലുണ്ട് അതായത് മുപ്പത്താറ് പോയിൻറ്റ് ആറ് മില്യൺ ഡോളറിൻ്റെ ബാങ്ക് റപ്റ്റൻസി പ്രൊട്ടക്ഷൻ കേസ് ഫയൽ ചെയ്ത കമ്പനിയാണ് നാളെ ഒരു സമയത്ത് ഈ കമ്പനിക്ക് എഗനിസ്റ്റായിട്ട് വിധി വരികയാണെങ്കിൽ വൈബ്രൻ്റ് മീഡിയ അല്ലെങ്കിൽ ബ്രൈറ്റ് കോം എന്ന കമ്പനി മുപ്പത്താറ് പോയിൻറ്റ് ആറ് മില്യൺ ഡോളർ പേ ചെയ്യാൻ നിർബന്ധിതരാകും അതിനുശേഷം ഈ കമ്പനിക്ക് ലൈക്കോസ് എന്ന കമ്പനിയിലുള്ള ഓണർഷിപ്പ് നഷ്ടപ്പെടുകയും രണ്ടായിരത്തി കൂടി വൈബ്രന്റ് ഡിജിറ്റൽ എന്ന കമ്പനി അതിൻ്റെ പേര് ബ്രൈറ്റ് കോം എന്ന പേരിലേക്ക് മാറുകയും ചെയ്തു ബ്രൈറ്റ് കോം ഗ്രൂപ്പിൻ്റെ ബിസിനസ് മോഡൽ അനാലിസിസിലേക്ക് കിടക്കാം ഇവിടെ പ്രധാനമായും മൂന്ന് ബിസിനസ് വെർട്ടിക്കൽസ് ആണ് കാണാൻ സാധിക്കുന്നത് ഡിജിറ്റൽ അഡ്വർടൈസിംഗ് സോഫ്റ്റ്വെയർ ഫ്യൂച്ചർ ടെക്നോളജീസ് ഡിജിറ്റൽ അഡ്വർടൈസിംഗിൽ നിന്നും എഴുപത്തിയേഴ് ശതമാനം റവന്യൂവും സോഫ്റ്റ്വെയറിൽ നിന്നും പതിമൂന്ന് ശതമാനം റവന്യൂവുമാണ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ ടെക്നോളജീസിൽ നിന്നും കമ്പനി ഇതുവരെ റവന്യൂ ജനറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല ഡിജിറ്റൽ അഡ്വർടൈസിംഗിലുള്ള ഈ കമ്പനിയുടെ പ്രധാന സബ്സിഡറികൾ ഫ്രോണ്ടിയർ ഡാറ്റ മാനേജ്മെൻറ്റ് ഇന്റർനാഷണൽ എക്സ്പ്രഷൻ എന്നീ കമ്പനികളാണ് ഈ രണ്ട് കമ്പനികളിലും ബ്രൈറ്റ് കോം ഗ്രൂപ്പിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് ഈ രണ്ട് കമ്പനികളും യു എസ് എയിലാണ് യു എസ് എയിലാണ് പ്രവർത്തിക്കുന്നത് ഓൺലൈൻ മീഡിയ സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന കമ്പനി ഇസ്രായേലിലും മാക്സ് ഇൻട്രാക്റ്റീവ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഓസ്ട്രേലിയയിലുമാണ് പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ പൊണ്ണൂറ് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളിൽ ഡ്രീം എ ഡി എന്ന പേരിലും ഈ കമ്പനിക്ക് സബ്സിഡറീസ് ഉണ്ട് സോഫ്റ്റ്വെയർ ടെക്നോളജീസിൽ രണ്ട് കമ്പനികളാണ് പ്രധാനമായും കാണാൻ സാധിക്കുന്നത് വൈറീച്ച് മീഡിയ ബ്രൈറ്റ് കോം ഗ്രൂപ്പ് ഇന്ത്യ ഈ രണ്ട് കമ്പനികൾ സോഫ്റ്റ്വെയർ ടെക്നോളജി സെഗ്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് കമ്പനിയുടെ ഫണ്ടമെന്റൽസ് പരിശോധിക്കാം ഏകദേശം ഒൻപതിനായിരത്തി മുന്നൂറ്റി നാല്പത്തി കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സ്റ്റോക്ക് ഇപ്പോൾ എൺപത്തൊമ്പത് രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ് സ്റ്റോക്കിന്റെ പി ഇ നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് പോയിന്റ് രണ്ട് എന്ന പി ഇ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ മികച്ച റിട്ടേൺ റേഷ്യോസും കാണാൻ സാധിക്കും ആർഒസി ആർ ഒ ഇ പതിനഞ്ച് പോയിൻ്റ് ഒൻപതുമാണ് സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂ രണ്ട് രൂപ പെർ ഷെയർ എന്ന റേറ്റാണ് ഡിജിറ്റൽ അഡ്വർടൈസിംഗ് സെക്ടറുമായി ബന്ധപ്പെട്ട ചില ഐ ടി സെഗ്മെൻറ്റ് കമ്പനികളുമായി കമ്പയർ ചെയ്യുമ്പോൾ ചീപ്പ് വാല്യൂഷനിലാണ് ഈ സ്റ്റോക്കിൽ നിന്ന് കാണാൻ സാധിക്കും അതായത് എംഫസിസ് എൽ ആൻഡി ടെക്നോളജി ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് പോലുള്ള കമ്പനികളുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചീപ്പ് വാല്യൂഷനിൽ തന്നെയാണ് പക്ഷേ ഈ കമ്പനിയുടെ ബിസിനസ് മോഡൽ ഏറ്റവും അധികം മാച്ച് ആകുന്നത് അഫിൾ ഇന്ത്യ എന്ന കമ്പനിയുടെ ബിസിനസ് മോഡലുമായിട്ടാണ് കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇരുപത് ശതമാനം സെയിൽസ് ഗ്രോത്ത് നമ്മൾക്ക് കാണാൻ സാധിച്ചു പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് കാണാൻ സാധിച്ചു കൂടാതെ ആർ ഒ ഇ പതിനെട്ട് ശതമാനം എന്ന് സ്റ്റേബിൾ ആർ ഒ ഇ കാണാൻ സാധിച്ചു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കാം ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ റവന്യൂവും പ്രോഫിറ്റും വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും രണ്ടായിരത്തി പതിനേഴിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി അൻപത്തൊന്ന് കോടി രൂപയുടെ റവന്യൂ ആയിരുന്നു രണ്ടായിരത്തി ആയപ്പോൾ അത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് കോടി രൂപയുടേതായി വർദ്ധിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് നാന്നൂറ്റി ഇരുപത്തി അൻപതിനും നാനൂറ്റി എൺപത്തി മൂന്നിനും ഇടയിൽ കൺസോൾഡേറ്റ് ചെയ്യുകയാണെന്ന് കാണാൻ സാധിക്കും കൂടാതെ റിട്ടേൺ ഓൺ ഇക്വിറ്റി പതിനാല് പോയിൻറ്റ് നാല് ശതമാനം എന്ന് റിട്ടേൺ ഓൺ ഇക്വിറ്റി കാണാൻ സാധിക്കും ഡെപ്റ്റ് നോക്കുകയാണെങ്കിൽ കമ്പനി നെറ്റ് ഡെപ്റ്റ് ഫ്രീ കമ്പനിയായി മാറിക്കഴിഞ്ഞു ഇയറോൺ ഇയറിൽ കമ്പനി അതിൻ്റെ ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കോടിയിൽ നിന്നും എണ്ണൂറ്റി എഴുപത്തൊമ്പത് കോടിയായി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വർദ്ധിച്ചു കഴിഞ്ഞു ഓപ്പറേറ്റിംഗ് മാർജിൻ നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് ശതമാനത്തിൽ നിന്നും മുപ്പത്തൊന്ന് ശതമാനത്തിലേക്ക് ഓപ്പറേറ്റിംഗ് മാർജിൻ വർദ്ധിച്ചു കഴിഞ്ഞു നെറ്റ് പ്രോഫിറ്റ് നൂറ്റി കോടിയിൽ നിന്നും നാനൂറ്റി കോടിയിലേക്ക് വർദ്ധിച്ചു പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷത്ത് നോക്കുകയാണെങ്കിൽ വളരെ വലിയ സെയിൽസ് ഗ്രോത്ത് നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കുന്നില്ല ഇത് ഈ കമ്പനിയുടെ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് കമ്പനിയുടെ ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ക്യാഷ് ആണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ക്യാഷ് ഫ്ലോയിൽ ഒരു ഡൗൺ ട്രെൻഡ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഈ കമ്പനി കമ്പനിയുടെ ബിസിനസ്സിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ കൂടുതലും റീ റീഇൻവെസ്റ്റ്മെൻ്റാണ് നടത്തുന്നത് പക്ഷേ റീ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന റവന്യൂവിന് പ്രൊപ്പോഷണൽ ആയിട്ടുള്ള രീതിയിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കമ്പനിയുടെ റവന്യൂ പ്രോഫിറ്റ് അനാലിസിസിൽ നിന്നും മനസ്സിലാകുന്നത് ഇത് ഈ കമ്പനിയുടെ ബിസിനസ് മോഡലിനെ ബിസിനസ് മോഡലിൻ്റെ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നതാണ് അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് കോടി രൂപയുടെ റിസർവാണ് ഈ കമ്പനിയിലുള്ളത് ഡെപ്റ്റ് സീറോ ഡെപ്റ്റ് ഉള്ള കമ്പനിയാണ് ഇത് കമ്പനിയുടെ സ്ട്രോങ് ബാലൻസ് ഷീറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ഈ കമ്പനിയിൽ ഇരുപത്തിരണ്ട് എന്ന പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് കാണാൻ സാധിച്ചത് ഇയർ ഓൺ ഇയറിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഈ കമ്പനിയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേൺ ആണ് പക്ഷേ ഇവിടെ ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട് അതായത് ഇരുപത്തിരണ്ട് പോയിന്റ് നാല് പൂജ്യം ശതമാനം പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള കമ്പനിയിൽ പതിനൊന്ന് പോയിന്റ് ഒന്നേ മൂന്ന് ശതമാനം പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു പ്ലഡ്ജ് ചെയ്തിരുന്ന തുക കമ്പനി കൂടുതൽ ബിസിനസ് എക്സ്പാൻഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് ഈ കമ്പനിയുടെ റീ ഇൻവെസ്റ്റ്മെൻ്റ് കേപ്പബിലിറ്റി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ വലിയ റീ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ കമ്പനി നടത്തുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നിവർക്ക് ഈ കമ്പനിയിൽ പാർട്ടിസിപ്പേഷൻ ഇല്ല പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ എഴുപത്തേഴ് പോയിൻറ്റ് രണ്ട് ശതമാനം പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് കാണാൻ സാധിക്കും സെപ്റ്റംബറിൽ ഈ കമ്പനി അതിൻ്റെ പ്രിഫറൻഷ്യൽ ഇഷ്യൂ കൊണ്ടുവന്നായിരുന്നു പ്രിഫറൻഷ്യൽ ഇഷ്യൂവിൽ പ്രൊമോട്ടേഴ്സ് വളരെ വലിയ രീതിയിലുള്ള ഒരു ഓഫ് ലോഡിംഗ് ആണ് നടത്തിയത് മുപ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനത്തിൽ നിന്നും ഏകദേശം പതിനൊന്ന് ശതമാനത്തിലേറെ പതിനഞ്ച് ശതമാനത്തിലേറെ സ്റ്റേക്ക് ഹോൾഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി സെൽ ചെയ്തു വളരെ വലിയ ഒരു ഫണ്ട് റേസിംഗ് ആണ് നടത്തിയത് പ്രിഫറൻഷ്യൽ ഇഷ്യൂവിൽ ശങ്കർ ശർമ്മ പോലുള്ള വളരെ റെപ്യൂട്ടഡ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രസൻസ് നമ്മൾക്ക് കാണാൻ സാധിക്കും അതായത് ശങ്കർ ശർമ്മ പോലുള്ള റെപ്യൂട്ടഡ് ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് സൈഡ് ആണ് കൺക്ലൂഷൻ പോയിന്റ് ഓഫ് വ്യൂ കമ്പനിയുടെ സ്ട്രോങ് ആൻഡ് വീക്ക് പോയിന്റ് അനാലിസിസിലേക്ക് വരാം ഓൺലൈൻ അഡ്വർടൈസിംഗ് സെഗ്മെന്റിലെ കമ്പനിയാണ് എന്നുള്ളതാണ് ഈ കമ്പനിയുടെ ഏറ്റവും സ്ട്രോങ് പോയിന്റായിട്ട് കാണുന്നത് രണ്ടാമത് ഇന്ത്യ ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു കമ്പനിയാണിത് വീക്ക് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഈ കമ്പനി അതിൻ്റെ നെറ്റ് ക്യാഷ് ഫ്ലോയിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഒരു ഹ്യൂജ് റവന്യൂ റീ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ റീഇൻവെസ്റ്റ്മെൻറ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള സെയിൽസ് ഗ്രോത്തോ പ്രോഫിറ്റ് ഗ്രോത്തോ റവന്യൂ ഗ്രോത്തോ നമ്മൾക്ക് ഈ കമ്പനിയിൽ കാണാൻ സാധിക്കുന്നില്ല രണ്ടാമതായി ഈ കമ്പനിക്കുള്ള ലീഗൽ ഡിസ്പ്യൂട്ട് തന്നെയാണ് മുപ്പത്താറ് പോയിൻ്റ് ആറ് മില്യൺ ഡോളറിൻ്റെ ഒരു ലയബിലിറ്റി എന്ന അൺസർട്ടനിറ്റി ഈ കമ്പനിക്ക് മുകളിൽ എല്ലായ്പ്പോഴുമുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്